ദുസാനി രഘു ദുസാനിൻ്റെ ഒരു മിടുക്കനായിരുന്നു രഘു ദുസാനി സംഗീതത്തിൽ. രാമകൃഷ്ണൻ അറിയാല്ലേ രഘുവേട്ടനെ, പുള്ളി ഇപ്പം എന്നോട് പറഞ്ഞു, ജേട്ട ഒരു പാട്ടുണ്ട് ഇങ്ങനെ ഒരു ആൽബം പാട്ടാണ്, ചിത്രയുടെ അവരെടുക്കുന്ന ഒരു പാട്ടുണ്ട്, ആ ചിത്ര അത് പാടിക്കഴിഞ്ഞു ആ പാട്ട്, അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പാടിയാൽ മതി. ശരി, അപ്പം ഞാൻ എന്നോട് പറഞ്ഞു ഇത് ബിലാസ് ഖാനി തോടി എന്ന രാഗമാണ്. അത് തന്നെ അത് അത് വായിച്ചിട്ട് കുറച്ച് വായിച്ചോളൂ, വായിച്ചിട്ട് നമുക്ക് പാടത്തുള്ളൂ. അത് ബിലാസ് ഖാനി തോടിയിൽ ഞാൻ കേട്ടിട്ടില്ല. രഘു പറഞ്ഞു എൻ്റെ ഇതാണ് എൻ്റെ സഞ്ചാരം ഇതാണെന്ന് പറഞ്ഞു. സത്യത്തിൽ അത് ചിത്ര റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. അതെ. അപ്പം ഞാൻ അത് കേട്ടു, വരി കേട്ടപ്പോൾ ഞാൻ ആകെ തരിച്ചുപോയി. സെൻറ്റിമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഉറഞ്ഞുകൂടിയ ദുഃഖം എന്ന് പറയുന്നത് എനിക്കത് പറയുമ്പോൾ. പിന്നെ എൻ്റെ ഒരു കസിൻ ഒരു അദ്ദേഹം കഴിഞ്ഞ കൊല്ലം മരിച്ചുപോയി, വിശ്വനാഥൻ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം നല്ല മിശ്രണം എപ്പോഴും പറയും, എപ്പോഴും പാടിയിരുന്നു അദ്ദേഹത്തിന്. അതൊരു വലിയൊരു കാര്യം, അദ്ദേഹത്തിന് മരണം വരെ അങ്ങനെ ഈ പാട്ട് പാടിയിരുന്നു. എന്നോട് പാടാൻ പറയും, പതിരുള്ള നഴൂരി നെല്ലുമായമ്മ പടികേറിയെത്തുന്ന സായന്തനം, കണ്ണീരു പെയ്യുന്ന കോലായിലെന്നോട് ശോകരാമായണ പാരായണം, ഓർമ്മകൾക്കിപ്പോഴും ബാല്യം ഓണനിലാവു പോൽ ദീപ്തം, പതിരുള്ള നഴൂരിനെല്ലുമായെന്നമ്മ പടികേറിയെത്തുന്ന സായന്തനം, കണ്ണീരു പെയ്യുന്ന കോലായിലെന്നോട് ശോകരാമായണ പാരായണം, ഓർമ്മകൾക്കിപ്പോഴും ബാല്യം പോൽ തീർത്തം. ചിതലുകൾ ചിത്രം വരയ്ക്കുന്ന ചുമരിൽ ചിരി തൂകി അച്ഛൻ ഛായാചിത്രം, ചിതലുകൾ ചിത്രം വരയ്ക്കുന്ന ചുമരിൽ ചിരി തൂകി അച്ഛൻ്റെ ഛായാചിത്രം, ഇല്ലായ്മ തൻ കളിത്തൊട്ടിലിൽ അനുജൻ്റെ എല്ലാം മറന്നുള്ള മയക്കം, ചിങ്ങക്കിളി പാടും പാട്ടിലും കഥനം, ഓർമ്മകൾക്കിപ്പോഴും ബാല്യം ഓണനിലാവ് പോൽ ദീപ്തം, പതിരുള്ള നാഴൂരി നെല്ലുമായെന്നമ്മ പടികേറിയെത്തുന്ന സായന്തനം, കണ്ണീരു പെയ്യുന്ന കോലായിലെന്നോട് ശോകരാമായണ പാരായണം, ഓർമ്മകൾക്കിപ്പോഴും ബാല്യം ഓണനിലാവ് പോൽ ദീപ്തം. ഒഴിയാത്ത വേദന തീരുവാൻ മുത്തശ്ശി വെറുതെ പുരട്ടുന്നു ധാന്വന്തരം, ഒഴിയാത്ത വേദന തീരുവാൻ മുത്തശ്ശി വെറുതെ പുരട്ടുന്നു ധാന്വന്തരം, ക്ലാവ് പിടിച്ചൊരു ഓട്ട് കിണ്ണം പോലെ കുഞ്ഞേ ചിതന്നൂല ചിത്തം, ചിങ്ങക്കിളി പാടും പാട്ടിലും കഥനം, ഓർമ്മകൾക്കിപ്പോഴും ബാല്യം ഓണനിലാവ് പോൽ ദീപ്തം, കതിരുള്ള നാഴൂരി നെല്ല
ഉറക്കവുമായി എന്നമ്മ പടികേറിയെത്തുന്ന സായന്തനം, കണ്ണീരു പെയ്യുന്ന കോലായിലെന്നോട് ശോകരായണ പാരായണം, ഓർമ്മകൾക്കിപ്പോഴും ബാല്യം ഓണനിലാവ് പോൽ ദീത്തം, ഓർമ്മകൾക്കിപ്പോഴും ബാല്യം ഓണനിലാവ് പോൽ ദീത്തം. രാജീവ്, ഈ പാട്ട് ഒരിക്കലും മറക്കുന്നില്ല. എന്തായാലും ആ കാരണം മറക്കാൻ കഴിയില്ല, മറക്കാൻ കഴിയാത്ത പാട്ടത്. എത്ര പാട്ട് എഴുതിയിട്ടുണ്ടാണ് ഇങ്ങനെ ഒരു പാട്ട് എഴുതുകയും അത് പാടിയ ശബ്ദം നമ്മളോട് അനുഗ്രഹ രൂപത്തിൽ എത്ര പതിറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് പറയുന്നത്. അല്ല, ഈ പാട്ട് ആദ്യം ഞാൻ പറയാൻ പാടില്ലാത്തതാണ്, പക്ഷെ ക്ഷമിക്കണം, ചിത്ര പാടി റെക്കോർഡ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ ചിത്രയുടെ മാറ്റി എൻ്റെ വെച്ചു. ആ പാട്ടേ വേണ്ടത് ചേച്ചി തന്നെ പറഞ്ഞു. അത് പറയാം, അത് പറയാമല്ലോ. ചേച്ചി തന്നെ പറഞ്ഞു ഈ ഭാവത്തിൻ്റെ എത്രയോ ഇരട്ടിയാണ് ഈ ശബ്ദത്തിന്, ഈ ശബ്ദം കൊണ്ട് ലഭിച്ചിരിക്കുന്നതെന്ന് ചേച്ചി തന്നെ പറഞ്ഞിട്ട് ഈ പാട്ട് ഇടണ്ട, ആ ആൽബത്തിലെ എൻ്റെ ശബ്ദത്തിൽ ഈ പാട്ട് വേണ്ട. നമ്മുടെ പ്രശസ്ത നടൻ മാള അരവിന്ദൻ, അദ്ദേഹം നല്ല സംഗീതജ്ഞനാണ്, നല്ല തബലിസ്റ്റാണ്, നല്ല വെരി ടാലൻറ്റഡ് മ്യൂസിഷ്യൻ. മാള ഈ പാട്ട് പാടി, ഞാൻ ഈ മാള ഞാൻ പുതിയൊരു പാട്ട് വന്ന് ഞാൻ കേൾപ്പിക്കണം. ഈ പാട്ടിൻ്റെ പല പാടുമ്പോൾ സ്റ്റാർട്ടഡ് ഇരുന്ന് കരഞ്ഞു തുടങ്ങി. എന്താ മാള കരഞ്ഞ? എൻ്റെ ജീവിതമാണ് ചെയ്യണത്, ഒരുപടി അരി ഭക്ഷണം ചോറ് കഴിക്കാൻ ഞാൻ കഷ്ടപ്പെട്ടു എൻ്റെ അമ്മ കൊണ്ടെത്തുന്ന. ക്ഷമിക്കണം, ഞാൻ ചോദിക്കുന്ന ക്ഷമിക്കണം, കുറച്ചൊക്കെ രാജീവിൻ്റെ കഥയാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെല്ലാം എൻ്റെ ജീവിതമാണ്. ഒഴിയാത്ത വേദന തീരുവാൻ മുത്തശ്ശി വെറുതെ ധാന്യന്തരം കുഴമ്പ് പുരട്ടിക്കൊണ്ടിരിക്കുന്നു, ചിതലുകൾ ചിത്രം വരിക്കുന്ന ചുമര്. മലയാളം സിനിമയിൽ വരാത്തൊരു എവിടെയുള്ളത്, നിങ്ങളുടേതായിട്ടുള്ള ഒരു ഒറിജിനൽ ഐഡിയ ആണ്. വെരി വെരി ചേട്ടൻ്റെ ഇഷ്ടക്കാരായ ഒത്തിരി പേര് എന്നോട് ഇഷ്ടം കാണിച്ചത് ഈ പാട്ടുകാരനാണ്. അത് മാളാരോൻ ചേട്ടനായാലും ജയരാജ് വാര്യരായാലും സംവിധായകൻ ജയരാജ് സാറായാലും രഞ്ജിത്ത് സംവിധായകൻ, അദ്ദേഹം ഒരുപാട് പേര്. സിനിമയിൽ ഇങ്ങനെ ഒരു പാട്ട് എനിക്ക് എഴുതാൻ കഴിഞ്ഞിട്ടില്ല ഇത്രയും ഡെപ്തോടെ. ഇത് രാജീവിൻ്റെ ഇതാണ് നമ്പർ വൺ ജീവിതത്തിൽ ഒരു പാട്ടാണ് രാജീവിൻ്റെ. ഒരിക്കലും നിങ്ങളുടെ ഒരു എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങളുടെ ലാസ്റ്റ് അവസാന ഇതുവരെ കാലം വരെ ഈ പാട്ടായിരുന്നു നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്, അത്ര സംശയമൊന്നുമില്ല. അത്ര മനോഹരം, അത്ര ഔട്ട്സ്റ്റാൻഡിംഗ് എന്നുള്ളൂ.